ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈ വ്ളോഗ്സ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേറ്റ്സ് പുട്ടായിട്ട്, ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നപ്പഴം, സാധാരണ ഇന്നപ്പഴം വെച്ചൊരു പുട്ടായിട്ടാണ്. എനിക്കറിയാം ഇപ്പോൾ കൊറോണ ടൈമാണ്, എല്ലാവർക്കും ഒന്നും ഫുഡൊന്നും പരീക്ഷിച്ച് നോക്കാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒരുപോലെ അല്ലായിരിക്കത്തില്ലോ സാഹചര്യം, എല്ലാവർക്കും കിട്ടും. അപ്പം നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പോഴത്തേക്കിനും എല്ലാവരും ഡേറ്റ്സൊക്കെ ഡെയിലി കഴിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഈ ഡയറ്റിങ്ങിലൊക്കെ കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ഇന്നലെ ആകട്ടെ, ഇതൊന്ന് ഇന്നലെ തന്നെ ഈ വീഡിയോ ഇടുന്നതിന് രണ്ട് ദിവസം മുമ്പെയാണ് ഇത് ട്രൈ ചെയ്തിട്ട്. അപ്പം ഞാനിങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടോട് ഇട്ടു. അപ്പോൾ ഞാൻ അവിടെ വിളിച്ചിട്ട് പറയുന്നത് ഇന്നപോലെയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവളെ വിളിച്ച് പറഞ്ഞ് ഇന്നപോലെ ഞാൻ ഈന്തപ്പഴം ഞാനാണ് അടുക്കള കുക്കൊക്കെ ചെയ്തത്, അമ്മ ജോലിക്ക് വരുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ റെഡി ഇന്ന് ഞാൻ ഇന്തപ്പഴം പൊട്ടി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇന്തപ്പഴം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഇടയ്ക്കൊക്കെ നമ്മൾ കഴിക്കും അങ്ങനെ, അല്ലാതെ ഡെയിലി ഒന്നും കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ റെഡി ഞാൻ ട്രൈ ചെയ്തിട്ട് കൊള്ളാം. അപ്പോൾ റെഡി എന്നാൽ പിന്നെ നിനക്ക് യൂട്യൂബിലെടുത്ത് ഇടാൻ പറ്റില്ല. അപ്പോൾ അതാണ് ചിന്തിച്ചത്, എന്തായാലും നമ്മുടെ ചാനൽ ഒരു വ്ളോഗിങ് ചാനൽ അല്ലാതെ ബ്യൂട്ടി എന്നും പറഞ്ഞായിട്ടല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഞാനോർത്ത് എന്തായാലും ചാനലിലെടുത്ത് ഇട്ടേക്കാൻ നോർത്ത്. അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊക്കെ ഒരു ഹെൽപ്പ് ആവില്ല. അപ്പം ഈ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുന്നവരാണേ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെയുള്ളൂ. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സാധാരണ നമ്മൾ ഡേറ്റ്സ് കഴിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ഇങ്ങനെ കട്ടിയായിട്ടൊക്കെ എത്തിയിരിക്കുന്നത്, ഭയങ്കര കട്ടി കട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊക്കെ കട്ടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പുട്ടിൽ ഡേറ്റ്സ് പുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് അലിഞ്ഞു പോകും. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരം ചെയ്യും. രാവിലെ എന്തെങ്കിലും വെറൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പം ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ ഇതിനെ എന്നെക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മതി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൊറോണയാണ്, എല്ലാവരും സൂക്ഷിക്കുക. സാധനമൊക്കെ മേടിക്കാൻ പോകുമ്പോഴും സൂക്ഷിക്കുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വിട്ടുപോയെന്നും പറഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുമായിരുന്നു. വീണ്ടും കൂടി നമ്മൾക്ക് എന്താ പറയുക, ഇപ്പം ഇതൊക്കെ ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്ന പോലെ ഇതൊക്കെ കടന്നു പോകും. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. പുറത്തിറങ്ങുമ്പോൾ ഡബിൾ മാസ്ക് വെക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഈ കൊറോണയ്ക്ക് മുമ്പ്, ഈ ഒരു കൊറോണ കൂടുന്നതിന് മുമ്പ് എല്ലാവരും വീട്ടിൽ അമ്മയുടെ ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു ഇടുക്കിന്ന്. അപ്പോഴത്തേക്കും ചേച്ചിയായിട്ട് മിക്ക അവർ ഇടുക്കിന്ന് വരുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ കസിൻസിൻ്റെ വീട്ടിലൊന്നും പോയിട്ടില്ല. ചേച്ചിയായിട്ട് എല്ലാ കാലത്തൊക്കെ പോയി കറങ്ങുന്നുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ കൊറോണ വന്നപ്പോൾ ഇത് ഭയങ്കര സീനാന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടിനെ വന്നായിരുന്നു കൊറോണ. അപ്പോൾ അവളെന്നെ വിളിച്ചിട്ട് ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പേടി വന്നു. കാരണം ഈ രണ്ടാമത്തെ കൊറോണ അവിടെ ലോക്ക്ഡൗണും കാര്യങ്ങളും ഇത് സീനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വട്ടം പുറത്തിറങ്ങിയിട്ടുള്ളൂ. അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയെ ചോദിച്ചുകൊണ്ടാക്കാൻ പോയി, അതിനൊക്കെ പോയിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ഇന്ന് പോയിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് സാധനം മേടിക്കാനൊന്നും പോകും. പക്ഷേ സാനിറ്റൈസറൊക്കെ എൻ്റെ കൈയ്യൊക്കെ ഒരു പരിവായി. അപ്പം നിങ്ങൾ സാനിറ്റൈസറൊക്കെ ഇടുക, പുറത്ത് പോകണേ രണ്ട് മാസത്തൊക്കെ വെക്കുക. ഭയങ്കര ചൂടാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് നോക്കി നന്നായിട്ട് കുരു കുറഞ്ഞു വന്നായിരുന്നു. വീണ്ടും മാസ്കൊക്കെ വെച്ച് വീണ്ടും കൂടിയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കുരുവിനൊരു വലിയ കൊറോണയല്ലേ, അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് നോക്കുക. വീട്ടിൽ തന്നെ ഇരിക്കുക. വീട്ടിൽ നിന്ന് ഏതെങ്കിലും അച്ഛനോ ആരെങ്കിലും ഒരാൾ മാത്രം പോയി സാധനമൊക്കെ മേടിക്കുക, അല്ലാതെ അനാവശ്യമായിട്ടൊന്നും പുറത്തിറങ്ങരുത്. പിന്നെ എല്ലാം ഇതായി ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു നല്ല, ഇനി ഇതൊക്കെ കഴിഞ്ഞ് പോകണ്ടേ? നമുക്ക് ഇങ്ങനൊന്നും പോരല്ലോ. നമ്മളെല്ലാവരും ഇന്ത്യയാണ് ഇതെല്ലാം. എല്ലാവരും നല്ലപോലെ പുറത്തിറങ്ങ, അത്യാവശ്യ കാര്യങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിലും സാനിറ്റൈസറും മാസ്കൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡേറ്റ്സ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടത് കുറച്ച് ഞാൻ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ്, അതില്ലാതെ എന്ത് പുട്ട്. പിന്നെ ഞാൻ ആ പാത്രം എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പുട്ടുപൊടി നനയ്ക്കാനാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന പുട്ടുപൊടി എന്ന് വെച്ചാൽ അജ്മിയുടെ പുട്ടുപൊടിയാണ്. അതാകുമ്പം ഈ പുട്ടുപൊടി നനയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ എളുപ്പമായിരിക്കും. അതിങ്ങനെ കൈയിട്ട് കുഴയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് അതെ, അജ്മിയുടെ പുട്ടുപൊടിയാണ്, സ്റ്റീം മേഡാണ്. അപ്പോൾ ജസ്റ്റ് അത് പുട്ടുപൊടി അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. പുട്ടുപൊടി ഇട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അത് മാറ്റി വെച്ചാൽ മതി. അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് കുഴയ്ക്കാൻ, ഈ സാധാ പുട്ടുപൊടി കുഴയ്ക്കാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് കുഴയ്ക്കാം. ഇത് വെള്ളം ഒരുപാട് ആകൃതി, വെള്ളം ഒരുപാടായ പ്രശ്നമായിപ്പോൾ വെള്ളം ഒരു ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഗ്ലാസ്സിനാണെങ്കിൽ രണ്ട് ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ വെച്ച് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചാൽ മതി. വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളതിൽ ഒന്നും
ചെയ്യേണ്ട, അത് അവിടെ നിന്ന് തന്നെ സെറ്റ് ആയിക്കോളും. എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് ജസ്റ്റ് വെറുതെ വെള്ളമൊഴിച്ച് വെച്ചാൽ മതി. സെറ്റാക്കി അതൊന്ന് നനയുന്ന പാകത്തിന്, അതായത് ഒന്ന് അധികം മുങ്ങിപ്പോകരുത്, ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒപ്പം വരുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്തിട്ട് അത് വെള്ളം കുറവാണെന്ന് തോന്നുന്നത്, അത് ഞാൻ രണ്ടാമത് വെള്ളമൊഴിക്കുന്ന ടാബ് ചെയ്ത് ജസ്റ്റ് അത് മൂടി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പുട്ട് അവിടെ നിന്ന് വെള്ളം പിടിച്ചത് സെറ്റായിക്കോളും. അല്ലാതെ നമ്മളിങ്ങനെ സാധാ പുട്ടുപൊടി പോലെ കുഴച്ചോ കുറേ ഇങ്ങനെ കുഴച്ചിങ്ങനെ ഇങ്ങനെ നോക്കി 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 കുഴയ്ക്കുക വെള്ളം ഒഴിക്കുക കുഴയ്ക്കുക വെള്ളം ഒഴിക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതപ്പം അടച്ച് മാറ്റി വെച്ചേക്ക്, അത് അവിടെ നിന്ന് സെറ്റായിക്കോളും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അടുത്തത് ഡേറ്റ്സ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം, എന്നാലേ നന്നായിട്ട് സ്റ്റീം ആവത്തുള്ളൂ. പിന്നെ ഞാനിപ്പം ആ പുട്ടുപൊടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഞാനൊരു 10 മിനിറ്റ് വെച്ച് കേട്ടോ ഡേറ്റ്സ് അരിയുന്ന ടൈം എടുത്ത് അതെടുത്തിട്ട് അത് അതിൻ്റെ അകത്ത് ഉണ്ട ഉണ്ട പോലെ കിടക്കും. അതൊക്കെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് കൊടുക്കണം, പയ്യെ പയ്യെ പൊടിച്ച് പൊടിച്ച് കൊടുക്കണം. അത് അപ്പോൾ അല്ലെങ്കിൽ അത് പുട്ടുണ്ടാവും, അത് ഇതായിട്ട് വരുമ്പോൾ ഒരു സുഖം കാണത്തില്ല. അപ്പോൾ ആ അതെല്ലാം അത് നന്നായിട്ട് പൊക്കോളും. ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്താൽ മതി, അപ്പം തന്നെ അത് പൊക്കോളും. നന്നായിട്ട് ആ ഉണ്ട ഉണ്ടയായിട്ട് കിടക്കുന്ന എല്ലാം അതെല്ലാം ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് കൊടുക്കണം. ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പം ചിരട്ടപ്പുട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോഴത്തേക്കിനും കുക്കറി വെള്ളം ഒഴിച്ച് അതിലാവി വരുമ്പോഴാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ഫിസിലിടത്തില്ല അത്, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാനിവിടെ ചിരട്ടപ്പുട്ട് എടുത്തിട്ടുണ്ട്. ചിരട്ടപ്പുട്ട് എടുത്ത് അതിൻ്റെ ചില്ല് കാണുന്നില്ല, അത് ഇടിയപ്പത്തിൻ്റെ ചില്ലാന്ന് തോന്നുന്നു. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ അധികം ഇഷ്ടമില്ലാത്തൊരു തേങ്ങ ഇടണ്ട കേട്ടോ, എനിക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇടുക. ഡേറ്റ്സ് കുറച്ചിട്ടാൽ മതി, കാരണം ഒരു 2 ലെയറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഡേറ്റ്സ് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഒരുപാട് ഈ മധുരം കഴിക്കാത്തവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല അലിഞ്ഞു പോകും. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞോളൂ, അതിൻ്റെ കട്ടിയെല്ലാം പോകും. പിന്നെ കുറച്ച് പൊടിയാണത്, പുട്ടുപൊടിയാണ്, നമ്മുടെ സ്റ്റീമേഡ് പുട്ടുപൊടി, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും കുറച്ച് തേങ്ങാപ്പേര് ഇടുക. നന്നായിട്ട് എനിക്ക് തേങ്ങാപ്പേര് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്, എനിക്ക് നല്ല ടേസ്റ്റല്ലേ പുട്ടിൻ്റെ കൂടെ. പിന്നെ അടുത്ത ലെയറിലും ഞാൻ വെക്കുന്നത് ഡേറ്റ്സ് തന്നെയാണ്. ഡേറ്റ്സ് വെച്ച് ഫില്ല് ചെയ്യുക. പിന്നെ പൊടിയിട്ട് കൊടുക്കുക. പൊടിയിട്ട് ഫില്ല് ചെയ്യുക. ആ ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് മൂടുന്ന രീതിയിൽ പൊടിയിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ പൊടിയിട്ട് കൊടുക്കണം. പിന്നെ അത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്കറിലിപ്പം എയർ വന്നിട്ടുണ്ടായിരിക്കും, അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്. പുട്ടെടുത്തു കണ്ടാ, പുട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ വെറുതെ ഭംഗിക്ക് വേണ്ടി വാഴയിലേക്ക് എടുത്താണ്. അപ്പം നമ്മൾ 2 കുറ്റിയിൽ പുട്ടെടുത്തായിരുന്നേ. ഈ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന കുറ്റിയിലും കൂടി ഞാൻ എടുത്തായിരുന്നു, കാരണം നമുക്ക് തമിഴിൽ ഫോട്ടോ ചെയ്യുമ്പോൾ ഒരു ഭംഗി വേണ്ട നിങ്ങൾക്ക് കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ നല്ല ഒരു ഭയങ്കര നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു രാവിലെ തന്നെ നമ്മൾ ചൂട് പുട്ടും സാമ്പാറും ഒക്കെ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. ഇത് കറിയൊന്നും വേണ്ട കേട്ടോ, ഇത് വെറുതെ കഴിക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകും. നല്ല ഡേറ്റ്സ് നല്ല ശരിക്കും സോഫ്റ്റായി, കഴിക്കുന്ന അറിയത്തില്ല, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി സാധനമാണ്, അടിപൊളി സാധനം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊളി സാധനമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പുട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ടൈമിൽ ഡേറ്റ്സ് ഒക്കെ മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോൾ കൊറോണയാണ്, എല്ലാവരുടെയും സാമ്പത്തികമൊക്കെ കണക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ ബൈബിൾ. പിന്നെ കിടന്ന് കുറയ്ക്കുന്നത് എൻ്റെ ഓറോ കുഞ്ഞോറയാണ്, അവന് ഇപ്പം തുറന്നു വിടുന്നില്ല. കൊറോണയും കാര്യങ്ങളും പട്ടിക്കും ഏക്കാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അവൻ ഈ ടൈമിലൊക്കെ തുറന്നു വിടുന്നേ. അപ്പോൾ അവരെ തുറന്നു വിടുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് കുറയ്ക്കണേ ആ കുറയ്ക്കണ ആ കുറച്ച് കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കിടന്നവരേക്കും ടാറ്റ. നിങ്ങളുടെ സ്വന്തം മണി അതെൻ്റെ ബ്രാൻഡിൻ്റെ പേര് പോലെ എൻ്റെ ചാനലിൻ്റെ ഒരു ഇതാണ്, അതും ഞാൻ മറക്കത്തില്ല ഒരിക്കലും.